ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അപ്പനെ നമ്മൾ മാക്സിമം ഹാപ്പി ആക്കണം. അതിനുവേണ്ടി കട്ടയ്ക്ക് പണിയെടുക്കണം. അത് നിന്നുകൊണ്ട് ചാണകമായിട്ട് മിണ്ടാ അവിടെ കിടന്നോണം. ഞാൻ പറഞ്ഞ അതല്ല, ഇത് ഒരു 100 ദിവസത്തിൽ ഓടും. ഞാൻ പെട്ടിക്കകത്ത് കിടക്കുമ്പോ അവിടെ ഉള്ള അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ആൾക്കാരുണ്ട്, അവരൊക്കെ വന്ന് നടത്തുന്നുണ്ട്. പേടിയില്ലേ? തിയോവിന്റെ പുസ്തകത്തിന്റെ സെറ്റ് വെച്ച് ശ്യാം പുഷ്കറിനെ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പരിചയം വെച്ച് അവർ ഈ പടത്തിൻ്റെ സമയത്ത് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കഥയുണ്ട്, നമുക്ക് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അത് ഇത് വിളിച്ച് പറയുന്നത് ഒത്തിരി നേരത്തെയാണ്, ഈ കഥ എഴുതുന്ന സമയത്തായിരിക്കാം. ഇങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു, ചേട്ടാ എങ്ങനെയുണ്ട്? ചുമ്മാ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ, നമുക്കൊരു ഇതുണ്ട്, പടമുണ്ട്. അപ്പം എങ്ങനെ എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. ആ നമുക്ക് ഇച്ചിരി ഫിറ്റ്നസ് ഉള്ളൊരു കഥാപാത്രം, അപ്പോൾ ഒന്ന് മനസ്സിലിരിക്കണം, സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഈ ഇത് അടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം വിളിച്ച് പറഞ്ഞിന് പോത്തമ്മനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നാൽ അവിടെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ എറണാകുളത്തിന് പോയി കണ്ടു, പുള്ളി ഒന്ന് രണ്ട് കാര്യമൊക്കെ ചെയ്യിപ്പിച്ച് നോക്കി. അത് ഷൂട്ട് ആയപ്പോഴത്തേക്ക് അവർ വിളിച്ച് കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. കോവിഡ് ടെസ്റ്റ് നടത്തി എല്ലാവർക്കും നടത്തി. എന്നിട്ട് പിന്നെ പോകുന്ന ഒരു 2-3-4 ദിവസത്തിനകം ഇത് തുടങ്ങും, അതുവരെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു വിട്ടു. വീരപ്രവർത്തൻ ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനെന്നേ പറയാം. അദ്ദേഹം നമുക്ക് അഭിനയിക്കാനുള്ളത് പറഞ്ഞു തരും, പുള്ളി അഭിനയിച്ച് കാണിച്ചു തരും, പിന്നെ നമുക്ക് പേടിപ്പിക്കാതെ ഓരോ കാര്യങ്ങളും ചെയ്തെടുത്തോളും തന്നെ. പുള്ളി ദേഷ്യമില്ലാത്തൊരു മനുഷ്യനാണ്, വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അത് കാരണം നമുക്ക് തന്നെ വന്നോളൂ, പേടിപ്പിച്ചാലാണല്ലോ ഇത് കിട്ടാതെ വരുന്നത്. ഡയലോ എല്ലാം കാണാതെ പഠിച്ചു വെച്ചിരുന്നു, പിന്നെ അതങ്ങ് പറഞ്ഞു വന്നപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു, എടാ നിനക്ക് നിന്റെ തൊലിഞ്ഞ കുതിരയ്ക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ അല്ലേ, അത് നിന്നുകൊണ്ട് ചാണകമായിട്ട് മിണ്ടാ അവിടെ കിടന്നോണം. കുതിരമാർക്ക് ടൂറിസം മൊത്തം മൂഞ്ചിരിക്കുക, ഞാൻ തരും. താന്നില്ലെങ്കിൽ എൻ്റെ നടു ചവിട്ടി ഓടിക്കാനോ കിട്ടും, എന്നിട്ട് ഞാൻ നിനക്ക് ചെലവിന് തരൂടാ, അതാടാ എനിക്ക് ലാഭം. പൊട്ടുപോലുണ്ടായി ആ സീൻ ഒറ്റ ടേക്കിന് എടുത്തായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്ത് ഈ ഡയലോഗിൻ്റെ ഇതൊക്കെ നോക്കാനായിട്ട് പിന്നെ കട്ട് ചെയ്ത് പല ഇതായിട്ട് ഷോർട്ടായിട്ട് എടുത്തു. ആദ്യത്തെ ഒരു പ്രാവശ്യം എടുത്ത് ഓക്കെ ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയല്ലേ പറയുന്നത്, അപ്പം ആ മുഖത്തും നമുക്ക് പറയാനുള്ളത് വന്നോളൂ. ഓപ്പോസിറ്റ് വരുന്നയാൾ അതുപോലെ കഴിവുള്ളവനായതുകൊണ്ട് നമ്മൾ തന്നെ ആ കൂടെ വന്നോളൂ. ഇവൻ്റ് വസതി ഭാഗം ഉണ്ടായിരുന്നു, അവിടെ വെച്ച് പരിചയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കങ്ങനെ ടെൻഷൻ ഒന്നുമില്ല. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആരാണ് അവരോട് പറഞ്ഞത് അതേ ഉള്ളൂ. ഞാൻ പോലീസില്ലല്ലോ, പോലീസിലെന്ന് മാത്രം മനുഷ്യമായിട്ട് ഇടപെടുന്ന പോലീസിലെ ഒരു അഭിനയം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് അല്ലേ പോലീസിൽ ഇടപെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ഒത്തിരി ഉപകരിക്കുന്നുണ്ട്. മറ്റുള്ള നടന്മാർ മിക്കവാറൊക്കെ പറയും, പക്ഷെ പുള്ളി ഒന്നും പറയത്തില്ല. ഭാസ്കരയുടെ ഡയറക്ടർക്കും തിരക്കഥാകൃത്തിനൊക്കെ വിട്ടു കൊടുക്കത്തേ ഉള്ളൂ. തിരക്കഥാകൃത്താണേലും ഈ ഡയറക്ടറോട് അഭിപ്രായം പറയത്തേ ഉള്ളൂ, നമ്മളോട് ഡയറക്ടർ പറയത്തില്ല. പിന്നെ ഇവർ ഒരു ഗായിങ്ങ, അവർ പുള്ളിയുടെ അസിസ്റ്റൻറ്റുമാർ അസോസിയേറ്റ് ഈ ടി എം റോയ് ഈ അരാഫത്തൊക്കെ ഇല്ലേ, അവരോടൊക്കെ അവരുടെ എല്ലാ അഭിപ്രായം അനുസരിച്ച് പോവുള്ളൂ. അതുകൊണ്ട് ആ പടം ഏറ്റവും നന്നാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ചുമ്മാ അങ്ങനെ പുള്ളി ഓക്കെ പറയത്തില്ല, പുള്ളി ഒരു ഓക്കെ പറഞ്ഞിട്ട് ഇവരോട് ചോദിക്കും അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം നോക്കി പുള്ളി ചെയ്തോളൂ, നല്ല കഴിവുള്ളതല്ലേ. ഷൈജു കാര്യം ഇതൊക്കെ ഏറ്റവും പിള്ളേർക്കൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരാളാണ്. ഇത് പടം കണ്ടേ ഓരോ പടത്തിൻ്റെ ഭയങ്കര അഭിപ്രായമുള്ള ആളാണ്. നല്ല പെരുമാറ്റം, നല്ല നമ്മൾ ഭയങ്കര ബഹുമാനം അവർക്കല്ല, ഒന്നാമത് പ്രായമായോണ്ടായിരിക്കാം. പിന്നെ നല്ല മനുഷ്യരവിടെ ഉള്ളവരുടെ ഈ കൂടെ അവരുടെ ടീമിലുള്ള മുഴുവൻ പേര് നല്ല പെരുമാറ്റം. നമുക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് കിട്ടത്തില്ല. പിരിഞ്ഞു പോരുന്ന സമയത്ത് അവർക്കെല്ലാം വിഷമമുണ്ട്, അതുപോലെ എല്ലാവരും അങ്ങനെയുള്ളവർ. അതാ പുള്ളിയുടെ ഒരു വിജയം, എല്ലാവരും നല്ല ആൾക്കാർ. കാരണം ഈ തീരുന്നയെന്ന് വലിയ മടുപ്പായിരുന്നു, പോരാനായിട്ടൊരു എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഓരോരുത്തർ പിരിഞ്ഞു പോകുമ്പോൾ കണ്ണു തീരു വെച്ച് ചിലരെല്ലാം കാര്യം, ചിലർക്ക് പോരുന്നവർക്ക് ചിലപ്പോൾ സങ്കടം വരും, എല്ലാവർക്കും കണ്ണുനീർ വരും. അതുപോലത്തെ ഒരു സെറ്റപ്പായിരുന്നു അത്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ടറാണ്, നല്ല അഭിനേതാവാണ്. അപ്പോൾ പിന്നെ പടം എങ്ങനെ മോശം വരാൻ.
അല്ല, ഇത് ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ലാത്ത പിള്ളേർ പോലും വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്കാർ അവൻ്റെ ബാച്ചുകാർ പോലീസുകാരും അന്ന് ഉണ്ടായിരുന്ന ഡിവൈസ്മാരും ഒക്കെ കുറേ പേര് വിളിച്ചിട്ട് നല്ല നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് പരിചയമുള്ള ആൾക്കാർ കുറെ വൈഫിൻ്റെ കൂട്ടുകാർ വിളിക്കുന്നു, മക്കളുടെ കൂട്ടുകാർ എല്ലാവരും വിളിക്കും. അവൻ MBA പഠിക്കുക, അവൻ്റെ കൂട്ടുകാരെല്ലാം വിളിക്കും, അവൻ്റെ സാറുമാർ വിളിക്കും. പിന്നെ മൂത്ത രണ്ടുപേരും ടെക്നോ പാർക്കിലാണ്, അവിടെ സിനിമ പിടിക്കുന്നവരെ കൂടി, ചെറിയ സിനിമ പിടിക്കുന്നവരെ അവരെല്ലാം വിളിക്കും നന്നായിരിക്കും. തിയേറ്ററിലാണ് ഇത്രയും പേര്, നമ്മൾ ആ റിലീസാകുന്ന സ്ഥലത്തല്ലേ അറിയത്തുള്ളൂ. ഇത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ നൈജീരിയയിലേക്ക് ഉള്ളു, അവരൊക്കെ വിളിച്ചു, അമേരിക്കയുള്ളവർ വിളിച്ചു, ഗൾഫിലുള്ളവർ വിളിച്ചു, എല്ലാവരും വിളിച്ച് നന്നായിട്ടിരിക്കുന്നു പറയും. അഭിനന്ദനം കൂടുതലിട്ടിരിക്കുന്ന ഇതാണ്. കൂടുതൽ മറ്റേനെ അതുപോലെ കിട്ടി, പക്ഷെ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കഥാപാത്രം ഇതാണ്. എന്തെങ്കിലും അഭിനയിച്ചും തോന്നുന്ന ഒരു സാധനം. ഭദ്രസാറിൻ്റെ തന്നെ വെള്ളിത്തിര എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, അതിൽ വിനായകൻ ഉണ്ടായിരുന്നു, വിനായകൻ്റെ ആദ്യത്തെ പടം. അപ്പം വിനായകൻ ഇങ്ങനെ എന്നെ വന്ന് പരിചയപ്പെട്ടല്ലോ എല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി പരിചയപ്പെടുത്തിയാണ് ഈ ബിഗ് ബിയിലൊരു വേഷത്തിന് വേണ്ടി വിളിച്ചു. പക്ഷെ അത് പിന്നെ മാറിപ്പോയി, ഞാനത് അവിടെ ഇവിടെ നിൽക്കുന്നതായിട്ട് ചെറിയൊരു വേഷമായി ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളി പിന്നത്തെ പടത്തിൽ ഇച്ചിരിയുടെ നല്ല വേഷം തോന്നുന്നു, അത് അൻമറായിരുന്നു തോന്നുന്നു. അൻമർ പിന്നെ അയ്യോവിൻ്റെ പുസ്തകം. അൻവറിൽ ശ്രദ്ധിക്കും അങ്ങനെ ഒരു വേഷം. അയ്യോവിൻ്റെ പുസ്തകത്തിലും കുഴപ്പമില്ലാത്തൊരു വേഷം. അയ്യോവിൻ്റെ പുസ്തകത്തിൽ വെച്ചുള്ള പരിചയമാണ് ഡബിൾ ബാരലിൽ കിട്ടിയത്. പക്ഷെ ആ പരിചയമാണ് ഇത്, ആ പരിചയം വെച്ച് ചെമ്പം വിനോദ് വിളിച്ചാണ് ഡബിൾ ബാരലിൽ കിട്ടിയത്. പിന്നെ ഇതിൽ ഇപ്പോൾ ശ്യാം പുഷ്പറുമായിട്ടുള്ള പരിചയം വെച്ച്. പിന്നെ നമ്മുടെ നമ്പരൊന്നും ആരുടെയും കയ്യിൽ വിളിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് ബന്ധപ്പെടാനല്ലേ പറ്റുള്ളൂ, അവരുടെ കുഴപ്പമില്ല. നമ്മൾ ജോലി വിടാതെ ഇങ്ങനെ നിന്നുകൊണ്ടാണ്, ജോലി വിട്ടേച്ച് ഇതിൻ്റെ പുറകെ പോകാനൊരു ധൈര്യമില്ലായിരുന്നു, നമുക്ക് സിനിമ കിട്ടും ഒരു ധൈര്യമില്ലായിരുന്നു. കാരണം അങ്ങനെ ജോലിയെ തന്നെ താങ്ങിപ്പോയി. നമുക്ക് ചോദിച്ചാൽ ഇതിനെപ്പറ്റി വലിയ അവരുടെ ഒരു എങ്ങനെ അവരെടുക്കുന്ന നമുക്കൊരു ധാരണ ഇല്ല, കാരണം ചോദിക്കത്തില്ല. എല്ലാത്തിനും നമ്മൾ ഇടപെടുമായിരുന്നു. കളരിപ്പയറ്റിന് പോകുമായിരുന്നു, ഈ ശരീര സൗന്ദര്യ മത്സരത്തിന് പോകുമായിരുന്നു, റസലിങ്ങിന് പോകുമായിരുന്നു. നമുക്ക് ചെയ്യാൻ മേലാത്തൊന്നുമില്ല, എല്ലാ മനുഷ്യരും ഒരുപോലെ നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ വന്നാൽ സിനിമയും നാം നോക്കിക്കളയാവുന്നൊരു തോന്നല്. ഡയലോഗ് പറയാൻ എനിക്ക് പേടിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്ന് രണ്ട് പടത്തിൽ വലിയ ചെറിയ പടങ്ങളിലാണെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ എൻട്രി എന്ന് പറഞ്ഞൊരു പടത്തിലൊരു ദീർഘമായൊരു ഡയലോഗ് ഉണ്ട്, അത് ഒറ്റയടിക്ക് ഞാനങ്ങ് പറഞ്ഞു. പാടമൊന്നുമില്ല, അതെങ്ങനെ കണ്ടുപിടിച്ച കാണാപ്പാടം അല്ലെങ്കിൽ പഠിക്കുന്നുള്ളത്. പിന്നെ ഇവർ അങ്ങനെ പണ്ടത്തെ പോലെ ഇപ്പോൾ പറഞ്ഞറിയില്ല, നമ്മൾ കാണാപ്പാടം പഠിക്കണം, പഠിച്ചു വെച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ. പക്ഷെ പേടിപ്പിക്കുകയൊന്നുമില്ല, തെറ്റിയാൽ പിന്നെയും ചെയ്താൽ മതിയല്ലോ. പണ്ടങ്ങനെയല്ല, തെറ്റിയാവരും സിനിമ എല്ലാവരും അല്ലേ. ഒരു പഴയ സിനിമയും പഴയ സിനിമയിലാകുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു മനസ്സിച്ചൊരു സ്ട്രെസ് ഉണ്ട്, അവർ അവരെ പേടിപ്പിക്കും. നമ്മളെ അവരിഷ്ടപ്പെട്ടില്ല, അവർ ദേഷ്യപ്പെടും. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, ഇവരാരും ദേഷ്യപ്പെടും. അങ്ങനെയുണ്ട്, ദേഷ്യപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റിയല്ല. ഇതവരാകുമ്പോൾ നമ്മൾ കൂടെ അങ്ങ് പോകും. പേടിക്കേണ്ട അവസ്ഥയിലേ നമ്മൾ തന്നെ അങ്ങ് ചെയ്തു പോകും. പേടിയാണെങ്കിൽ നമുക്ക് വരത്തില്ല, പിന്നെയും പിന്നെ തെറ്റോ തെറ്റോ എന്നുള്ള പേടിക്കത്തില്ല. ഞാൻ ആ പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ അവിടെ ഉള്ള അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ആൾക്കാരുണ്ട്, അവരൊക്കെ വന്ന് നടത്തുന്നുണ്ട്. പേടിയില്ലേ, അവിടെ എനിക്കൊരു പേടിയില്ല, നമ്മളെന്തിനാണ് പേടിക്കുന്നത്? കിടക്കാൻ ഒരു സ്ഥലം കിട്ടി അവിടെ കയറി കിടന്നത്രേ. നേരത്തെ ഒരു സീരിയലിൽ ഇങ്ങനെ കള്ളസാക്ഷി എന്ന് പറഞ്ഞൊരു സീരിയല്, അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പെട്ടിക്കകത്ത് കിടക്കും, അത് അവന്മാർ ഇതുപോലെ ചുമന്ന് മടുത്തത്. അത് കണ്ടേച്ച് അവൾ പറഞ്ഞു, മേല ഇത്ര പരിപാടിക്ക് പോകാനും. ഞാൻ പറയുകയാണെങ്കിൽ സിനിമയല്ലേ, അത് കിടക്കണമെന്ന് പറഞ്ഞാൽ കിടക്കട്ടെ, അത് വലിയ കാര്യമുള്ളതല്ലേ. ഞാൻ ചെറുപ്പകാലം തൊട്ട് ഈ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുമായിരുന്നു. അതായത് ഒരു 14 വയസ്സായപ്പോൾ തൊട്ട് യോഗ ചെയ്യാൻ തുടങ്ങി, പിന്നെ 20 വയസ്സ് കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ട്രെയിൻ ചെയ്യുന്ന പിള്ളേർ ഇപ്പോൾ ഇവിടെ ഒരു 10-80 പിള്ളേർ റെഗുലറായിട്ട് വരുന്നവരുണ്ട്, പിന്നെ വേറെ വല്ലപ്പോഴൊക്കെ വരുന്നവരും ഉണ്ട്. അത് അവരുടെ കൂടെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്ത് തരുന്നത് അത് നമുക്കൊരു രസമാണ്. വർക്കൗട്ട് 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. ഭക്ഷണം അങ്ങനെ വലിയ സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഉള്ളു, അമിതമായിട്ട് കഴിക്കത്തില്ല. പിന്നെ കോഴി കഴിക്കും, ബാക്കി
മീൻ ഇഷ്ടംപോലെ. ബീഫ് ഒരു 40 വർഷം കഴിഞ്ഞ് ബീഫ് കഴിക്കട്ടെന്ന് വെച്ചു. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ യോഗ ചെയ്യും, സൂര്യ നമസ്കാരം ചെയ്യും 10-15 ഒക്കെ ഒരു ദിവസത്തേക്ക് ചെയ്യും. അത് മതി, 15 എണ്ണം ചെയ്താൽ മതി ഒരു ദിവസത്തേക്ക്. അത്യാവശ്യമുള്ള അന്ന് PSC വഴി ആദ്യം എടുക്കുന്ന കൂടെയാണ് ഞാൻ അപേക്ഷിച്ച് കിട്ടുന്നത്. അതിന് മുമ്പ് 3-4 പ്രാവശ്യം പോയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ PSC വഴിക്ക് ആയപ്പോൾ ആദ്യത്തെ ബാച്ചിൽ കിട്ടി. അത് വന്നിട്ട് 4 വർഷം കഴിഞ്ഞ് എടുക്കുന്ന സെലക്ഷൻ എല്ലാം നടത്തി പയ്യെ പയ്യെ വന്നപ്പോൾ 4 വർഷമായി. അത് കിട്ടിയപ്പോൾ 27 വയസ്സായി. അന്ന് 25 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നേരത്തെ തൊട്ട് സെലക്ഷൻ നടന്നുകൊണ്ട് 27 വയസ്സായപ്പോഴേ കയറി. ഞാൻ കോട്ടയം വെസ്റ്റ് ഈസ്റ്റ് ട്രാഫിക്, ചിങ്ങവനം, മണർകാട്, പാല, പിന്നെ ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച്, അത് പോലീസുകാരൻ തൊട്ട് SI വരെ. ഹെഡ് കോൺസ്റ്റബിളായിട്ട് ചിങ്ങവനം, മണർകാടൊക്കെ ഇരുന്നിട്ടുണ്ട്. വലിയ അധ്വാനമുള്ള ജോലിയൊന്നും അല്ല, എന്നാൽ ഉറക്കളപ്പുണ്ട്. ഉറക്കളപ്പ് നമുക്കൊരു ദോഷമാണ്, അസുഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ആഴ്ച 2-3 ദിവസമൊക്കെ ഫുൾ ഉറക്കളച്ചിരിക്കേണ്ടി വരും. അതൊക്കെ ഉള്ളു. അല്ലാതെ പോലീസുകാർക്ക് ചെയ്യാവുന്ന, നമ്മുടെ ആ പഠിത്തത്തിനനുസരിച്ച് കിട്ടുന്ന നല്ല ജോലിയല്ലേ പോലീസ് ജോലി. ഇപ്പോഴാണെങ്കിൽ നല്ല ശമ്പളമുണ്ട്. വരുന്ന ഓഫീസർമാരോട് പറയും, ഞാൻ 1 മണിക്കൂർ നമ്മൾ എക്സർസൈസ് ചെയ്യാനായിട്ട് പോകും, അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറയും. അവർ തരും, രാവിലെ വൈകിട്ട് ഏതെങ്കിലും 1 മണിക്കൂർ പോകാനായിട്ട് സൗകര്യം ചെയ്തു. ഞാൻ കളരി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു അവിടുന്ന് വന്നൊരു ഓഫർ. അത് ഞാനവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്പടികൻ ജോർജ് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ട്രെയിൻ ചെയ്യാനായിട്ട് എന്നെ ഗുരുക്കളെ ഏൽപ്പിക്കും. അത് ആ ബന്ധം വെച്ച് മറ്റേ സ്പടിയത് ആവശ്യം വന്നപ്പോഴത്തേക്ക് ആ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് ഡയറക്ടറെ അടുത്ത് കൊണ്ടുപോയി. പുള്ളിക്ക് കണ്ട് നോക്കി എന്നെ കൊണ്ടൊന്ന് ജയിപ്പിച്ച് നോക്കി. തീപ്പെട്ടി ചോദിക്കാൻ പറഞ്ഞു, തീപ്പെട്ടി ചോദിച്ച് ഒന്ന് കാല് പൊക്കി അടിക്കാൻ പറഞ്ഞു, കാല് പൊക്കി അടിച്ച് പുള്ളി ഓക്കെ പറഞ്ഞു. നേരെ കൊണ്ടുപോയി തലമുടിയൊക്കെ ഓട്ടിച്ച് പിറ്റേ ദിവസം ഷൂട്ടിച്ചു. അവിടെ ചെന്ന് നിന്ന് മോഹൻലാലിൻ്റെ അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ഇതിൻ്റെ ഒരു സിനിമ അഭിനയിക്കുന്നതിൻ്റെ ഇത് മനസ്സിലാക്കി വരുന്നത്. വേറെ ഒരു സ്വപ്നം പോലെ അതൊക്കെ നടന്നുപോയി. അത് കഴിഞ്ഞ് ഏറ്റവും പണം തീരുന്ന ഇതിൻ്റെ കുറച്ച് ഭാഗം ഏറ്റവും ലാസ്റ്റ് എടുത്ത് ഫൈറ്റിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ അത് എടുത്തപ്പോഴത്തേക്ക് മോഹൻലാൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൂടെ പറഞ്ഞു, ഓ ഇത് അപ്പടി ഇടിയാണ്, അപ്പടി ഇടിയുള്ള പടമാണ്, അതുകൊണ്ട് ഓടുമെന്ന് തമ്മിൽ. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല ഇത് ഒരു 100 ദിവസം എങ്കിലും ഓടും. പക്ഷെ അത് തന്നെയാണ് മോഹൻലാൽ റിസ്ക് എടുത്ത ഒരു വേഷമാണ്. അത് ആദ്യം തൊട്ടുള്ള ഫൈറ്റാണേലും നല്ല ഫൈറ്റുകൾ അതിനകത്തുള്ളൂ. അതുകൊണ്ടത് ഓടും. നമ്മളൊരു സിനിമാ പ്രേക്ഷകനായിട്ട് നോക്കുമ്പോൾ അത് ഓടും സാധ്യതയുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാഫിക്ക് നിൽക്കുമ്പോഴൊക്കെ പുള്ളിയിൽ കടന്നു പോകുമ്പോൾ വണ്ടി നിർത്തി വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. ഫോൺ ചെയ്യാനായിട്ട് നമ്മൾ നമ്പരൊന്നും മേടിച്ചു. ആ ആൾക്കാർ ചോദിക്കാമല്ലോ, ഞങ്ങളുടെ ലാലേട്ടനെ കുത്തിയല്ലേ. എന്നാലും അവർക്ക് താല്പര്യമായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളോട് താല്പര്യമായിരുന്നു ആൾക്കാർക്ക്.